സ്പോർട്സ് ഗ്രീസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. മലയാളികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കപ്പ. കപ്പ എന്ത് ചെയ്താലും അവർക്ക് ഇഷ്ടമാണ്. കപ്പ ഉലർത്തിയത്, കപ്പ എരിശ്ശേരി, കപ്പ പുഴുക്ക്, കപ്പ ചെണ്ടമുറിയൻ, അങ്ങനെ പല രീതിയിൽ നമ്മൾ കപ്പ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കപ്പ എരിശ്ശേരിയാണ്. ആ കപ്പ എരിശ്ശേരിക്കും ഒരു വ്യത്യസ്തതയുണ്ട്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി കപ്പ എരിശ്ശേരിയാണ്, മുതിര കപ്പ എരിശ്ശേരി. മുതിരയെ പറ്റി ഒരു വാക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മുതിര എന്ന് പറയുന്നത് വളരെയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പൾസസ് ആണ്. നമ്മൾ കടല, പയറ്, രാജ്മ, പരിപ്പ്, അങ്ങനെ ഒത്തിരി പയറുവർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ മുതിര എന്ന് പറയുന്ന ഈ പയറുവർഗ്ഗം ഉപയോഗിച്ചിട്ടുള്ളവർ വളരെ ചുരുക്കമാകാം. മുതിര ഒരു ആന്റി ഇൻഫ്ലമേറ്ററിയും ഒരു ആന്റി ഓക്സിഡന്റും കൂടിയാണ്. അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും മെഡിസിനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ബ്ലഡ് പ്രഷർ, UTI, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ, അങ്ങനെയുള്ളതിനെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പയറുവർഗ്ഗമാണ്. നമുക്കിന്ന് മുതിര കപ്പയരിശ്ശേരി ഉണ്ടാക്കാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ വിഭവത്തിന്റെ താരം എന്ന് പറയുന്ന കപ്പയാണല്ലോ. അപ്പോൾ കുറച്ച് കപ്പ തോലൊക്കെ കളഞ്ഞ് ചെനക്കിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കപ്പ നമ്മൾ എപ്പോൾ ഉണ്ടാക്കിയാലും അതോ ഒരു 5-6 പ്രാവശ്യം കഴുകണം. കഴുകി അതിന്റെ കുറെ അധികം 100 കളയണം. എന്നിട്ട് വെള്ളത്തിൽ ഇട്ടേക്കണം. അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്നതാണല്ലോ മുതിര. 1/2 ബൗള് മുതിര ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് അരച്ചിടാനായിട്ടുള്ള വിഭവങ്ങളാണ്. കുറച്ച് മഞ്ഞളുണ്ട്, ഓൾമോസ്റ്റ് 1/4 ബൗള് തേങ്ങയുണ്ട്. അത് നമ്മുടെ കപ്പയും മുതിരയുടെ അളവനുസരിച്ച് ഈ തേങ്ങയും അരപ്പും കൂട്ടണം. ഞാൻ ഇന്ന് കുറച്ച് കപ്പയും ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയും തേങ്ങ. പിന്നെ കുറച്ച് ഉപ്പ് വച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, എരിവിനാവശ്യമായ പച്ചമുളക്, 4 ചെറിയ ഉള്ളി, പിന്നെ 2 വെളുത്തുള്ളി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഞാൻ കപ്പയുടെ എന്തോ വിഭവം ഉണ്ടാക്കിയാലും അതിൽ വെളുത്തുള്ളി ചേർക്കും. കാരണം ചിലർക്ക് കപ്പയൊക്കെ കുറച്ച് ഗ്യാസ് ട്രബിളിന്റെ പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. ഇത്രയും മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. മല്ലിയോ മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് കപ്പ അടുപ്പത്ത് വെക്കാം. ഈ മുതിര നമുക്ക് 2 ഘട്ടമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. സാധാരണ പയറുവർഗ്ഗങ്ങളെ പോലെയല്ല ഈ മുതിര കുറച്ച് പരന്നിരിക്കുന്ന ഒരു സൈസാണ്. സാധാരണ പയറുവർഗ്ഗങ്ങളെല്ലാം നമുക്കറിയാം അത് ഉരുണ്ടിരിക്കുന്നതാണ്. ഈ മുതിര ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു സൈസാണ്. ഇത് നമ്മൾ ആദ്യം ഒന്ന് വറക്കും. എണ്ണയൊന്നും ചേർക്കാതെ ആദ്യം ഒന്ന് വറക്കും. വറുത്തിട്ട് ഇത് നമ്മൾ കുക്കറിലിട്ട് 1-2 വിസിൽ 2-3 വിസിലടിക്കണം. കാരണം മറ്റ് പയറുവർഗ്ഗങ്ങളെ പോലെ അത്രയും സോഫ്റ്റ് ആകുകയില്ല ഇത്. അതുകൊണ്ട് ഇത് നമുക്കൊന്ന് വറക്കാം. വലിയ പാത്രം തന്നെ വെക്കുകയാണ്. കാരണം പയറൊക്കെ നമ്മൾ വറക്കുമ്പോൾ വലിയ പാത്രം വെക്കണം, അല്ലെങ്കിൽ അത് പാത്രത്തിന് പുറത്തൊക്കെ ചിലപ്പോൾ ചാടിയെന്നിരിക്കും. പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മുതിര വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുതിര വറക്കാം. ഈ മുതിര നന്നായിട്ട് വറക്കുമ്പോൾ നമ്മുടെ പയറ് പോലെ തന്നെ ഇത് ഉരുണ്ട് വരും. ഇപ്പോൾ ഇതിൻ്റെ ആകൃതി ഇങ്ങനെയാണ്. വറുത്ത് കഴിയുമ്പോൾ ഇത് നല്ലവണ്ണം പയറ് പോലെയാകും. കുറച്ച് കപ്പി ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മുതിര എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി അറിയാം നമ്മുടെ ചെറുപയറ് പോലെയൊക്കെ നല്ലോണം അതുപോലെ ഉരുണ്ട് വന്നു ഉണ്ട്. മുതിരയുടെ ഒരു സ്വഭാവമാണിത്. ഇതെല്ലാം പൊട്ടി തുടങ്ങി. നമുക്കിത് ഓഫാക്കാം. ഇതിങ്ങോട്ട് മാറ്റിയിരിക്കാം. നമ്മൾ ഈ മുതിര നല്ലതായിട്ട് കഴുകി ഉണങ്ങി വെച്ചിരുന്നതാണ്. എന്നാലും നമ്മളങ്ങനെ ഡ്രൈ ആയിട്ട് വറുത്ത് കഴിഞ്ഞ് ഒന്നുകൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 വിസിലൊന്ന് അടിക്കാം. കുക്കറിൽ വെച്ചിട്ട് 2 വിസിലടിക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം.
അപ്പോൾ നമ്മുടെ കുക്കറിൽ വെന്തിരിക്കുന്ന മുതിര നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇത്തിരി തേങ്ങ വറുത്തെടുക്കാം. എരിശേരിക്ക് കുറച്ച് തേങ്ങയൊക്കെ വറുത്തിടൂല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ മുതിര കപ്പ എരിശേരിക്കും കുറച്ച് തേങ്ങ വറുത്തിടാം. ഒരു സ്വല്പം ഒഴിക്കണമെന്നില്ല, നല്ല എണ്ണയുള്ള തേങ്ങയാണെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്കൊരു കുറച്ച് തേങ്ങ, കപ്പയൊക്കെ കുറച്ചേ ഉള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ വറുത്തെടുക്കാം. നാല് ടേബിൾ സ്പൂൺ തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്തു, നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം, സ്റ്റവ് ഒന്ന് ഓഫാക്കിയിട്ട് മാറ്റിവെക്കാം. മുതിര പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ വെള്ളമൊക്കെ ഊറ്റി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈ കപ്പയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചാണ്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഈ മുതിര മിക്സ് ചെയ്യാം. നമ്മുടെ മുതിര ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു ഒന്ന് ഇളക്കിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ അരപ്പുണ്ടാക്കാം. നമുക്ക് ജീരകം ഇടാം. നമുക്ക് 2 വെളുത്തുള്ളി ഇടുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. ഈ 4 ചെറിയ ഉള്ളി ഇട്ടു, മഞ്ഞളിട്ടു. അരപ്പിനാവശ്യമായ ഉപ്പിട്ടാൽ മതി, കാരണം ഞാനത് ഉപ്പിട്ട് വേവിച്ചാണ് രണ്ടും. ഇനി കുറച്ച് തേങ്ങ ഇടാം. ജീരകം നല്ലതായിട്ട് അരയണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അരക്കണം. അപ്പം ഇത് ഈ അരപ്പെല്ലാം വല്ലാതെ അങ്ങോട്ട് അരഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് അരച്ചിട്ട് പിന്നെ ബാക്കിയുള്ള തേങ്ങ ഇട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള അരിവിനാവശ്യമായ മുളകിടാം. മുളക് ഓപ്ഷനിലാണ്, ഞാൻ ഇത്ര മുളക് ഇട്ടു. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് അരഞ്ഞു. അപ്പോൾ നമ്മുടെ ജീരകം എല്ലാം നല്ലതായിട്ട് അരഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങ ഇടാം. തേങ്ങ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം. തേങ്ങ ഇട്ടു. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇടാം. കറിവേപ്പില എന്തോരം വേണേലും ഇടാം കേട്ടോ. ഞാൻ കൂടുതൽ കറിവേപ്പില ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലെല്ലാം ആഡ് ചെയ്യും. ലാസ്റ്റ് ഇട്ട കറിവേപ്പിലയും തേങ്ങയും ഒന്ന് ചതച്ചെടുത്താൽ മതി. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കല്ലയിൽ വെച്ച് ജീരകവും ഉള്ളിയും കറിവേപ്പിലയും തേങ്ങയൊക്കെ ചതച്ചെടുത്തിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കാറ്. അപ്പൊ അതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം, അരഞ്ഞിട്ടുണ്ട്. കരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിറ്റിച്ചൊഴിക്കാം. കഴിഞ്ഞ വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ഈ അരപ്പ് നന്നായിട്ട് വേവിച്ച് എടുക്കണം. ഒരു സ്റ്റീമൊക്കെ വരണം. നന്നായിട്ട് സ്റ്റീം വന്നു തുടങ്ങി. അപ്പം നമുക്കിതിനെ നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് ഈ മസാലയെല്ലാം പിടിച്ചു കഴിഞ്ഞ് നമുക്കിതിനെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മുതിര കപ്പ എരിശ്ശേരി ഓൾമോസ്റ്റ് റെഡിയായി. നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ച് നല്ല പാകമായി. ഇനി നമുക്ക് ഇതിനകത്ത് വറുത്ത് വെച്ചിരിക്കുന്ന എരിശ്ശേരിയുടെയും കൂട്ടായ ഈ നാളികേര അല്ലെങ്കിൽ തേങ്ങ വറുത്തതിട്ട് ഇളക്കി എടുക്കുക.
അപ്പൊ ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് നമ്മുടെ എരിശ്ശേരി കിച്ചിരി കടുക് വറുത്തിടാം. കുറച്ച് എണ്ണ മതി. രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു കറിവേപ്പിലം, തേങ്ങ വറുത്തിടുകയും തേങ്ങ അരയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ കടുക് വറുക്കണമെന്നില്ല, അങ്ങനെ കടുക് വറുത്തിടുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നമുക്ക് ഈ ഉള്ളി മൂപ്പിച്ചത് ഇട്ടിടാം. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ കുതിര കപ്പ എരിശ്ശേരി റെഡിയായി. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഔഷധ ഗുണവുമുണ്ട്. അപ്പൊ നമ്മുടെ മുതിര കപ്പ എരിശ്ശേരി ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ആവി പറക്കുന്ന കപ്പ എരിശ്ശേരി. നമുക്ക് കപ്പ എങ്ങനെ ഉണ്ടാക്കിയാലും അതിന് നമുക്ക് ഇറച്ചിയോ മീനോ എന്തെങ്കിലും കറി വേണം, നമുക്കത് നിർബന്ധമില്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കുറച്ച് മീൻകറിയും കൂടി, നല്ല മീൻകറിയും കൂടി വിളമ്പാം. വളരെയധികം ടേസ്റ്റുള്ള നമ്മുടെ മുതിര കപ്പയരിശ്ശേരി റെഡിയായി. ആ മുതിര കപ്പയരിശ്ശേരിയുടെ കൂടെ നല്ല മുളക് ചാറുള്ള മീൻകറിയും ഒഴിച്ച് നമുക്ക് കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.